ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറ് കൊടുത്തു വിടുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കൊടുത്തു വിടാനുള്ള ഒരു നല്ലൊരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെഴുക്ക് പുരട്ടി മാത്രം മതി കേട്ടോ ചോറുണ്ണാനായിട്ട്. ഇത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇതാ ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ അതും കുഴപ്പമില്ല, അതാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കടുക് പൊട്ടിച്ചെടുത്തിട്ട് കറിവേപ്പില ഇട്ട് ഈ സവാള ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നന്നായി കളർ ചേഞ്ച് ആകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ആ റോസ് സ്മെല്ല് മാറുന്നത് വരെ നമുക്ക് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്, ഉണക്കമുളക് പൊടിച്ചതില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ അതില്ല എങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി. ഞാൻ എന്തായാലും ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ പൊട്ടാറ്റോ വെന്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാം. നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരാം കേട്ടോ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.